അടിപൊളി ഷേക്കാണ് കേട്ടോ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അത് ഫ്രൂട്ട്സ് വെച്ചിട്ടൊന്നുമല്ല, കുറച്ച് വെജിറ്റബിൾസ് വെച്ചിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ള വെജിറ്റബിൾസ് ഒരു കാൽ കപ്പോളം ക്യാരറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സെയിം അളവിൽ ബീട്രൂട്ട്, അതിനേക്കാളും ഒരു കുറച്ച് കൂടുതൽ മത്തങ്ങയും വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മൂന്നും വേവിച്ചെടുത്തതാണ് കേട്ടോ. പിന്നെ ഒരു കപ്പ് പാല് കട്ടാക്കിയിട്ടില്ല, പക്ഷെ ഫ്രീസറിൽ വെച്ചിട്ട് നല്ല തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് ഐസ് ക്യൂബ്സ് എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് പഞ്ചസാര, കുറച്ച് മിൽക്ക് മെയ്ഡ്, ഒരു 2 ടേബിൾ സ്പൂണോളം മിൽക്ക് മെയ്ഡ് ഉണ്ട് കേട്ടോ. പിന്നെ കുറച്ച് പീനട്ട്സ് എടുത്തിട്ടുണ്ട്, കുറച്ച് വനില എസൻസ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് മിക്സ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ആദ്യം നമ്മുടെ വെജിറ്റബിൾസൊക്കെ വേവിച്ച് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം വനില എസൻസ് ഒഴിക്കുന്നുണ്ട്. കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മുടെ പാലൊഴിച്ചു കൊടുക്കണം. ഇനി ഇതൊന്ന് നമുക്ക് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളതിവിടെ നന്നായി ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഈ പീനട്ട്സ് ഈ ഗ്ലാസ്സിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഒഴിക്കാം. ബാക്കിയുള്ള പീനട്ട്സും കൂടെ മേലെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളുമാണ്. വെജിറ്റബിൾസ് വേവിച്ച് വെച്ചിട്ട് നമുക്ക് ഫ്രീസറിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കുകയും ചെയ്യാം. ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്ത് കൊടുക്കാനും എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.